നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ലോകം പോയ വാരത്തിൻ്റെ ഈ അധ്യായത്തിലേക്ക് സ്വാഗതം. ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരഞ്ഞെടുപ്പുകൾക്കാണ് 2024 ലോകം സാക്ഷിയാകുന്നത്. 60 രാജ്യങ്ങളിലെ ജനങ്ങൾ അവരുടെ ഭരണാധികാരികളെ ഈ വർഷം തിരഞ്ഞെടുക്കും. US, ഇന്ത്യ, റഷ്യ, UK തുടങ്ങിയ രാജ്യങ്ങളിലെ തിരഞ്ഞെടുപ്പ് ഫലം ലോകത്തിൻ്റെ സാമ്പത്തിക രാഷ്ട്രീയ ബന്ധങ്ങളെ സ്വാധീനിക്കും. ഇന്ത്യയുടെ 4 അയൽ രാജ്യങ്ങളിലും ഈ വർഷമാണ് തിരഞ്ഞെടുപ്പ്. ലോക സമ്പത്തിന്റെ 44%-ലേറെ കൈകാര്യം ചെയ്യുന്ന രാജ്യങ്ങളിൽ രാഷ്ട്രതലവന്മാരെയും ജനപ്രതിനിധികളെയും ഈ വർഷം തിരഞ്ഞെടുക്കും. ലോക ജനസംഖ്യയുടെ പകുതിയോളം ജനങ്ങളാണ് അവരുടെ പുതിയ ഭരണാധികാരികളെ തിരഞ്ഞെടുക്കുകയോ നിലവിലുള്ളവർക്ക് തുടർ ഭരണത്തിന് അവസരം നൽകുകയോ ചെയ്യുന്നത്. 5 വൻശക്തി രാജ്യങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലം ലോക സമ്പത്തിനെയും അന്താരാഷ്ട്ര ബന്ധങ്ങളെയും ഏറെ സ്വാധീനിക്കുമെന്നാണ് അമേരിക്ക ആസ്ഥാനമായുള്ള ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ ഫോർ ഇലക്ടറൽ സിസ്റ്റംസ് ഇലക്ഷൻ ഗൈഡിന്റെ പഠനം വെളിവാക്കുന്നത്. അമേരിക്ക, റഷ്യ, ഇന്ത്യ, UK, സൌത്ത് ആഫ്രിക്ക, ഇറാൻ, യൂറോപ്യൻ യൂണിയൻ, ഇന്തോനേഷ്യ, മെക്സിക്കോ, തായ്വാൻ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങളിൽ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ആരംഭിച്ചു. റഷ്യ യുക്രൈൻ യുദ്ധത്തിനു പുറമെ പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി പടരുന്നതിനിടയിലും വൻശക്തി രാജ്യങ്ങളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിന് വലിയ പ്രാധാന്യമാണ് രാജ്യാന്തര സമൂഹം നൽകുന്നത്. ഭരണമാറ്റങ്ങൾ യുദ്ധത്തിന്റെ ഗതി മാറ്റുമോ എന്ന ആകാംക്ഷയും ലോകത്തിനുണ്ട്. 2024 ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നടന്നത് ബംഗ്ലാദേശിലാണ്. പ്രധാന പ്രതിപക്ഷ പാർട്ടികൾ വോട്ടെടുപ്പ് ബഹിഷ്കരിക്കുകയും അവരുടെ നേതാക്കളിൽ പലരും ജയിലിലാകുകയും ചെയ്ത സാഹചര്യത്തിൽ ഭരണകക്ഷിയും 2008 മുതൽ ഭരണം കൈയാളുകയും ചെയ്യുന്ന ഷെയ്ഖ് ഹസീനയുടെ ബംഗ്ലാദേശ് അവാമി ലീഗ് തുടർച്ചയായ 4 തവണയും വീണ്ടും തെരഞ്ഞെടുക്കപ്പെടുമോ എന്നാണ് ഉറ്റുനോക്കുന്നത്. അവാമി ലീഗ് വീണ്ടും അധികാരത്തിലെത്തുന്നത് ഇന്ത്യക്ക് അനുകൂലമെന്നാണ് വിലയിരുത്തുന്നത്. തായ്വാനിൽ ജനുവരി 13 നടക്കുന്ന തെരഞ്ഞെടുപ്പിനെ ഉറ്റുനോക്കുകയാണ് ലോകം. നിലവിലെ പ്രസിഡന്റ് സായ് ഇങ് വെൻ തെരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ അത് ചൈന തായ്വാൻ ബന്ധം കൂടുതൽ രൂക്ഷമാക്കും. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ചൈന തായ്വാന് ചുറ്റും സൈനിക വിന്യാസം ശക്തമാക്കി. മാത്രവുമല്ല, തായ്വാനെ തീർച്ചയായും ചൈനയുമായി കൂട്ടിച്ചേർത്തിരിക്കുമെന്ന് പുതുവത്സര സന്ദേശത്തിൽ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. 5 നവംബർ അമേരിക്ക അവരുടെ 60 പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കും. നിലവിലെ സാഹചര്യമനുസരിച്ച് പ്രസിഡന്റ് ജോ ബൈഡനും മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലായിരിക്കും മത്സരമെന്ന് വിലയിരുത്തുന്നു. അങ്ങനെ സംഭവിച്ചാൽ 2020 തെരഞ്ഞെടുപ്പിന്റെ തനിയാവർത്തനമായിരിക്കും ഇക്കുറിയും നടക്കുക. പ്രൈമറി തെരഞ്ഞെടുപ്പ് നടക്കവേ തന്നെ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ക്രിമിനൽ കുറ്റങ്ങളുമായി ബന്ധപ്പെട്ട് ചില തിരിച്ചടികൾ ഉണ്ടായത് റിപ്പബ്ലിക്കൻ ക്യാമ്പുകളിൽ അസ്വസ്ഥത ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് വിലക്കേർപ്പെടുത്തിയ കൊളറാഡോ സുപ്രീംകോടതി വിധിക്കെതിരെ ട്രംപ് അപ്പീൽ നൽകി. 2021 ജനുവരി 6 US ക്യാപിറ്റോളിന് നേരെയുണ്ടായ കലാപത്തിൽ ട്രംപിന് പങ്കുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു കോടതി വിധി. ഡെമോക്രാറ്റുകൾ ഭരിക്കുന്ന ചില സംസ്ഥാനങ്ങളിൽ നടക്കുന്ന പ്രൈമറി തെരഞ്ഞെടുപ്പിലെ ബാലറ്റ് പേപ്പറിൽ നിന്ന് ഡൊണാൾഡ് ട്രംപിന്റെ പേര് നീക്കം ചെയ്യാനും അവിടങ്ങളിലെ കോടതി ഉത്തരവിറക്കിയിട്ടുണ്ട്. അതേസമയം ഇത്രയേറെ വിവാദങ്ങളും ക്രിമിനൽ കേസുകളും ഉണ്ടായിട്ടും ട്രംപിനുള്ള ജനസമ്മതി കുറഞ്ഞിട്ടില്ലെന്നാണ് രാജ്യത്തിനുള്ളിൽ നടന്ന എല്ലാ അഭിപ്രായ സർവേകളും വ്യക്തമാക്കുന്നത്. ബൈഡനേക്കാൾ ബഹുദൂരം മുന്നിലാണ് ട്രംപ് എന്നുള്ളത് റിപ്പബ്ലിക്കന്മാർക്ക് ആത്മവിശ്വാസം നൽകുന്നു. ഇന്ത്യയുടെ പ്രധാനപ്പെട്ട വ്യാപാര നയതന്ത്ര പങ്കാളിയാണ് അമേരിക്ക. റിപ്പബ്ലിക്കന്മാർക്കും ഡെമോക്രാറ്റുകൾക്കും ഇന്ത്യയോട് അനുകൂല നിലപാടുകളാണ്. ഇന്ത്യയോടുള്ള വിമർശനങ്ങളിൽ ജോ ബൈഡനോളം കാർക്കശ്യം ഒരിക്കലും ഡൊണാൾഡ് ട്രംപ് കാണിച്ചിട്ടില്ല. റഷ്യയിൽ മാർച്ചിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ വ്ളാഡിമിർ പുടിൻ 5 പ്രസിഡന്റാകാനാണ് സാധ്യത. 2036 വരെ അധികാരത്തിൽ തുടരാനുള്ള അവകാശം 2020 ഭരണഘടനാ ഭേദഗതിയിലൂടെ വരുത്തിയ പുടിന് ജോസഫ് സ്റ്റാലിന് ശേഷം ഏറ്റവും കൂടുതൽ കാലം റഷ്യ ഭരിക്കുന്ന ഭരണാധികാരി എന്ന ഖ്യാതി സ്വന്തമാകും. അട്ടിമറിയിലൂടെ പുതിയ പ്രസിഡന്റോ മറ്റോ അധികാരത്തിൽ വന്നാൽ മാത്രമേ മറിച്ചൊരു ചിന്തയ്ക്ക് വകയുള്ളൂ.
പുടിനെതിരെ മത്സരിക്കാൻ എതിരാളികൾ ഇല്ലെന്നുള്ളതാണ് സത്യം. യുക്രൈൻ യുദ്ധത്തെ തുടർന്നുണ്ടായ എതിർശബ്ദങ്ങളെയെല്ലാം പുടിൻ അഴിക്കുള്ളിലാക്കി. പുടിന്റെ ഏറ്റവും വലിയ ശത്രുവായ അലക്സി നൽവനി 19 വർഷത്തെ ഏകാന്ത ജയിൽ ശിക്ഷ അനുഭവിച്ചു വരികയാണ്. പുടിനെതിരെ മത്സരിക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുള്ളത് പ്രശസ്ത ബ്ലോഗറും മനുഷ്യാവകാശ പ്രവർത്തകനുമായ ഇഗോർ ഗെർക്കിനാണ്. അദ്ദേഹവും അഴിക്കുള്ളിലായതിനാൽ ഏറെക്കുറെ മത്സരരംഗത്ത് പുടിൻ മാത്രമായിരിക്കും. പുടിന്റെ തിരിച്ചുവരവ് റഷ്യ ഇന്ത്യ ബന്ധത്തെ കൂടുതൽ ശക്തമാക്കുമെന്ന് വിലയിരുത്തുന്നു. ബ്രിട്ടനിൽ ഋഷി സുനക്കിന്റെ കാലാവധി ഈ വർഷം അവസാനം തീരും. സ്വതന്ത്ര വ്യാപാര കരാർ, കുടിയേറ്റ നിയമങ്ങൾ എന്നിവയിൽ ഇന്ത്യയുടെ താൽപര്യങ്ങൾക്ക് പുതുതായി വരുന്ന സർക്കാരിന് ഏറെ പ്രാധാന്യമുണ്ട്. ജൂണിൽ നടക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ അന്തർദേശീയ തെരഞ്ഞെടുപ്പിൽ 27 യൂറോപ്യൻ യൂണിയൻ പാർലമെന്റിലേക്ക് 720 അംഗങ്ങളെ തെരഞ്ഞെടുക്കും. യൂറോപ്യൻ രാജ്യങ്ങളിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന തീവ്ര വലതുപക്ഷ പാർട്ടികളുടെ കുതിപ്പ് തുടരുമോ എന്നതിനുകൂടി സൂചന നൽകുന്നതായിരിക്കും ഈ തെരഞ്ഞെടുപ്പ്. ജൂണിൽ മെക്സിക്കോയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ മെക്സിക്കൻ സിറ്റി മുൻ മേയർ ക്ലോഡിയ ഷെയ്ൻബോം തെരഞ്ഞെടുക്കപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് സർവേ ഫലങ്ങൾ വ്യക്തമാക്കുന്നത്. തെരഞ്ഞെടുക്കപ്പെട്ടാൽ മെക്സിക്കോയിലെ ആദ്യ വനിതാ പ്രസിഡന്റാകും ക്ലോഡിയ. ദക്ഷിണാഫ്രിക്കയിൽ നെൽസൺ മണ്ടേലയുടെ പാർട്ടിയായ ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിന് അധികാരം നഷ്ടപ്പെടുമോ എന്ന് ഈ വർഷം നടക്കുന്ന തെരഞ്ഞെടുപ്പിലൂടെ അറിയാം. 14 February ഇന്തോനേഷ്യയിൽ നടക്കുന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ്. ജോക്കോ വിഡോഡയ്ക്ക് ഭരണ തുടർച്ചയ്ക്ക് സാധ്യത അഭിപ്രായ സർവേകൾ പറയുന്നില്ല. അതേസമയം ഇന്തോനേഷ്യ, സൌത്ത് ആഫ്രിക്ക, ഇറാൻ, മെക്സിക്കോ തുടങ്ങിയ രാജ്യങ്ങളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് ഗ്ലോബൽ സൌത്തിന്റെ നേതൃത്വത്തിന് ഇന്ത്യയ്ക്ക് നിർണായകവുമാണ്. ഇന്ത്യയുടെ അയൽരാജ്യങ്ങളിൽ ഭൂരിപക്ഷവും ഈ വർഷം തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ്. പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, നേപ്പാൾ, ശ്രീലങ്ക എന്നിവിടങ്ങളിൽ ഭരണമാറ്റം ഇന്ത്യയ്ക്ക് നിർണായകമാണ്. മാലദ്വീപിലെന്ന പോലെ മറ്റ് രാജ്യങ്ങളിലും ചൈന സ്വാധീനം ചെലുത്തുമോ എന്ന് ഇന്ത്യ നിരീക്ഷിക്കുന്നുണ്ട്. പാകിസ്ഥാനിൽ നവാസ് ഷെരീഫിന്റെ പാകിസ്ഥാൻ മുസ്ലിം ലീഗിന് ഭരണസാധ്യത പറയുന്നുണ്ട്. അമേരിക്ക പിന്തുണയ്ക്കുന്ന പാകിസ്ഥാൻ മുസ്ലിം ലീഗ് അധികാരത്തിൽ വന്നാൽ ഇന്ത്യയ്ക്ക് അത് ഗുണം ചെയ്യുമെന്ന് നിരീക്ഷകർ പറയുന്നു. 2024 ആഹ്ലാദപൂർവ്വം വരവേറ്റ ജപ്പാൻ അന്നു തന്നെ ഒരു ദുരന്തത്തിനും സാക്ഷിയായി. ഒരു ദിവസം തന്നെ 150 തവണയുണ്ടായ ഭൂചലനത്തിൽ അനേകം പേർക്ക് ജീവഹാനി സംഭവിച്ചു. തൊട്ടടുത്ത ദിവസം തലസ്ഥാന നഗരിക്കടുത്തുള്ള വിമാനത്താവളത്തിൽ വിമാനങ്ങൾ കൂട്ടിയിടിച്ചുണ്ടായ തീപിടുത്തത്തിൽ വൻ ദുരന്തം ഒഴിവായെങ്കിലും ഏറെ സമയം അധികൃതരെ ഭീതിയിലാഴ്ത്തി. തീപിടിച്ച വിമാനത്തിൽ നിന്നും യാത്രക്കാരെ അതിസാഹസികമായാണ് രക്ഷപ്പെടുത്തിയത്. കടലോരത്തെ ഇഷിക്കാവ പ്രിഫെക്ചറിലെ നോട്ടോയിലാണ് 7.6 രേഖപ്പെടുത്തിയ ശക്തമായ ഭൂചലനമുണ്ടായത്. പ്രദേശവാസികളെ ഭീതിയിലാഴ്ത്തിയ ഭൂചലനത്തിൽ 65 പേർ കൊല്ലപ്പെട്ടു, അനേകം പേർക്ക് പരിക്കേറ്റു. ആദ്യ ഭൂചലനത്തിന് ശേഷം അതേ ദിവസം തന്നെ തുടർച്ചയായ 155 ഭൂചലനങ്ങൾ ഉണ്ടായി. ഇത് ജനങ്ങളെ പരിഭ്രാന്തരാക്കി. ദുരന്തത്തിൽ ആളപായം ഉൾപ്പെടെ വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചതായി ജപ്പാൻ പ്രധാനമന്ത്രി ഫ്യൂമിയോ കിഷിഡ അറിയിച്ചു. വലിയ കെട്ടിടങ്ങൾ തകരുകയും തീപിടിക്കുകയും ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാന റോഡുകളും ദേശീയപാതകളും തകർന്നതുകാരണം സൈന്യത്തിന്റെയും മറ്റും രക്ഷാപ്രവർത്തനം വൈകി. ഭൂചലനത്തിൽ മെട്രോ സ്റ്റേഷനുകളടക്കം തകരുന്നതിന്റെയും റോഡുകൾ വിണ്ടുകീറിയതിന്റെയും നടുക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. 5 മുതൽ 10 മീറ്റർ വരെ ഉയരത്തിൽ തിരമാലയടിക്കുന്ന വൻ സുനാമി ഉണ്ടാകുമെന്ന് ജപ്പാന്റെ കാലാവസ്ഥാ ഏജൻസി ആദ്യം മുന്നറിയിപ്പ് നൽകിയെങ്കിലും പിന്നീട് അതിന്റെ തീവ്രത 3 മീറ്ററായി താഴ്ത്തി. ഭൂകമ്പം ആണവ നിലയങ്ങളെ ബാധിക്കുമോ എന്ന് ഭയന്നിരുന്നുവെങ്കിലും അവയെല്ലാം സുരക്ഷിതമാണെന്ന് സർക്കാർ അറിയിച്ചു. 2011 ശേഷം ജപ്പാനിലെ ഏറ്റവും വലിയ സുനാമി മുന്നറിയിപ്പാണ് കഴിഞ്ഞ ആഴ്ച നൽകിയത്. 2011 9.0 തീവ്രതയുള്ള ഭൂകമ്പത്തിലും തുടർന്നുള്ള സുനാമിയിലും 18,000 പേർ കൊല്ലപ്പെടുകയും ഫുക്കുഷിമ ആണവ നിലയം തകരുകയും ചെയ്തിരുന്നു. ഫുക്കുഷിമ ആണവ നിലയത്തിലെ 100 ടാങ്കുകളിൽ സംഭരിച്ചിരുന്ന ആണവ മാലിന്യം നിറഞ്ഞ വെള്ളം പസഫിക് സമുദ്രത്തിലേക്ക് ഒഴുക്കാൻ അടുത്തിടെയാണ് അന്താരാഷ്ട്ര ആണവോർജ്ജ സമിതി ജപ്പാന് അനുമതി നൽകിയത്. ഇതിനെ ചൊല്ലി ചൈനയും ജപ്പാനും തമ്മിൽ കൊമ്പുകോർത്തിരുന്നു. അതിനിടെ ഒരു ദിവസം തന്നെ ജപ്പാനിൽ 155 ചെറുതും വലുതുമായ ഭൂചലനമുണ്ടായതിനെ കുറിച്ച് പഠനം ശക്തമാക്കിയിട്ടുണ്ട്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഭൂചലനം നടക്കാൻ സാധ്യതയുള്ള സീസ്മിക് റീജിയണിലാണ് ജപ്പാൻ സ്ഥിതി ചെയ്യുന്നത്.
ഒരു ഭൂചലനം ഉണ്ടായാൽ അതേ തീവ്രതയുള്ള ഭൂചലനം വീണ്ടും ഉണ്ടാകാൻ 20% സാധ്യതയുണ്ടെന്ന് ജപ്പാൻ കാലാവസ്ഥാ ഗവേഷണ കേന്ദ്രം പറയുന്നു. ഒരു ഭൂചലനം ഉണ്ടായാൽ അടുത്ത ഒരാഴ്ചത്തേക്ക് വീണ്ടും ഭൂചലനം ഉണ്ടാകാനും സാധ്യത ഏറെയാണ്. നോട്ടോ ദ്വീപിന് അടിയിൽ ഭൂപാളികളിൽ നിരന്തരം മാറ്റം സംഭവിക്കാറുണ്ട്. ഒരു പാളി മറ്റൊരു പാളിയുമായി കൂട്ടിമുട്ടി മറ്റൊന്നിനു മുകളിലേക്ക് കയറാൻ നീക്കം നടക്കും. ഇതിനെ റിവേഴ്സ് ടൈപ്പ് ഫൗൾഡ് മെക്കാനിസം എന്നാണ് വിളിക്കുന്നത്. 2018 ശേഷം ജപ്പാനിൽ ഭൂചലനം വർദ്ധിച്ചു വരികയാണ്. 2020 നവംബർ മുതൽ 2023 ഫെബ്രുവരി വരെ 14,000 ഭൂചലനങ്ങളാണ് ജപ്പാനിലുണ്ടായത്. മിക്കതും തീവ്രത കുറഞ്ഞതാണെങ്കിലും കൂടിവരുന്ന ഭൂചലനങ്ങളെ എങ്ങനെ അതിജീവിക്കാമെന്ന പഠനത്തിലാണ് അധികൃതർ. ഭൂചലനത്തിന്റെ ഭീതി ഒഴിയും മുൻപേ ജപ്പാനിൽ മറ്റൊരു ദുരന്തം ഒഴിഞ്ഞുപോയത് തലനാരിഴയ്ക്കായിരുന്നു. കത്തിയമർന്ന വിമാനത്തിൽ നിന്നും മരണത്തെ മുഖാമുഖം കണ്ട 379 പേർ ജീവിതത്തിലേക്ക് സുരക്ഷിതമായി ഇറങ്ങിയപ്പോൾ ജപ്പാനും ലോകവും ആശ്വാസം കൊണ്ടു. തലസ്ഥാനമായ ടോക്കിയോക്കടുത്തുള്ള ഹനേഡ വിമാനത്താവളത്തിൽ പുതുവത്സര പിറവിയുടെ 2-ാം നാളിൽ സംഭവിച്ചത് വലിയൊരു അപകടമായിരുന്നു. 100 ആളുകൾ വെന്തുമരിക്കുമായിരുന്ന അപകടത്തിൽ വലിയൊരു രക്ഷാപ്രവർത്തനത്തിനാണ് ഹാനഡ വിമാനത്താവളം സാക്ഷ്യം വഹിച്ചത്. ജപ്പാൻ എയർലൈൻസിന്റെ JAL 516 വിമാനവും കോസ്റ്റ് ഗാർഡിന്റെ വിമാനവും തമ്മിൽ കൂട്ടിയിടിച്ചത്. അടുത്ത നിമിഷം കോസ്റ്റ് ഗാർഡ് വിമാനം തീകോളമായി മാറി. ആ വിമാനത്തിലെ പൈലറ്റ് ഒഴികെ ബാക്കി 5 അപകടത്തിൽ മരിച്ചു. ഭൂചലനമുണ്ടായ മേഖലകളിലേക്ക് സഹായം എത്തിക്കാൻ പോയ തീരസുരക്ഷാ സേനയുടെ വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. ചിറകിന് തീപിടിച്ച എയർബസ് വിമാനം കുറച്ചു ദൂരം മുന്നോട്ട് പോയാണ് നിന്നത്. അതിനകം തന്നെ വിമാനത്തിനുള്ളിൽ പുക നിറഞ്ഞിരുന്നു. വിമാനം നിർത്തിയ ഉടനെ ദ്രുതഗതിയിലുള്ള രക്ഷാപ്രവർത്തനം ആരംഭിച്ചു. ലോകം കണ്ട അത്ഭുതകരമായ രക്ഷപ്പെടലായിരുന്നു പിന്നീട് നടന്നത്. ജീവനക്കാരടക്കം 379 യാത്രക്കാരും അടിയന്തരവാതിലിലൂടെ നിലത്തിറങ്ങുമ്പോഴേക്കും കൂറ്റൻ വിമാനത്തിന്റെ ഏറെക്കുറെ അഗ്നിക്കിരയായിരുന്നു. തീപിടിച്ച വിമാനത്തിനുള്ളിൽ യാത്രക്കാരിൽ ചിലർ ഭീതിയോടെ നിലവിളിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നിരുന്നു. എല്ലാം അവസാനിച്ച് എന്ന പ്രാണഭയത്തോടെ കരുതിയിടത്ത് നിന്നാണ് അത്ഭുതകരമായി ആയുസ് നീട്ടിക്കിട്ടിയതെന്ന് രക്ഷപ്പെട്ടവരിൽ പലരും പറഞ്ഞു. തീപിടുത്തമുണ്ടായി നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ക്യാബിൻ മുഴുവനായി പുക പടർന്നിരുന്നതായും യാത്രക്കാർ പറഞ്ഞു. അതിനിടെ വിമാന അപകടവുമായി ബന്ധപ്പെട്ട് എയർ ട്രാഫിക് കൺട്രോളിന്റെ രേഖകൾ അധികൃതർ പുറത്തുവിട്ടു. തീരരക്ഷാസേന വിമാനത്തിന് പറന്നുയരാനുള്ള അനുമതി ലഭിച്ചിരുന്നില്ലെന്നാണ് പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നത്. എന്നാൽ നിറയെ യാത്രക്കാരുമായി വന്ന എയർബസിന് റൺവേയിൽ ഇറങ്ങാനുള്ള അനുമതി ലഭിച്ചിരുന്നു. റൺവേയിലേക്ക് കടക്കാതെ ഹോൾഡിംഗ് പോയിന്റിൽ കാത്തുകിടക്കൂ എന്നാണ് എയർ ട്രാഫിക് കൺട്രോളിൽ നിന്ന് തീരസേന വിമാനത്തിന് തുടർച്ചയായി ലഭിച്ചുകൊണ്ടിരുന്ന നിർദ്ദേശം. ഈ നിർദ്ദേശം അവഗണിച്ച് റൺവേയിലേക്ക് കടന്ന തീരരക്ഷാസേന വിമാനത്തിലാണ് പറന്നിറങ്ങി മുന്നോട്ട് നീങ്ങിയ യാത്രാ വിമാനം ഇടിച്ചത്. പറന്നുയരാൻ അനുമതി ലഭിച്ചിരുന്നുവെന്നാണ് തീരസുരക്ഷാസേന വിമാനത്തിന്റെ പൈലറ്റിന്റെ അവകാശവാദം. ഇസ്രായേൽ ഹമാസ് യുദ്ധം ഗാസ മുനമ്പും കടന്ന് പശ്ചിമേഷ്യയിലേക്കും വ്യാപിക്കുന്നു. ചെങ്കടലിൽ പോർമുഖം തുറന്നതിനു പിന്നാലെയാണ് യുദ്ധപ്രതീതി മറ്റിടങ്ങളിലേക്കും പടരുന്നത്. ഇറാനിലെ ഇരട്ട സ്ഫോടനം ഉൾപ്പെടെ ഹമാസിൻ്റെയും മറ്റു പലസ്തീൻ അനുകൂല സംഘടനകളിലെയും നിരവധി പ്രമുഖർ ഒരാഴ്ചക്കിടയിൽ കൊല്ലപ്പെട്ടു. US സഖ്യരാജ്യങ്ങളുടെയും താക്കീത് അവഗണിച്ച് ഹൂതികൾ ചെങ്കടലിൽ ആക്രമണം തുടരുന്നു. ഗാസയിലെ സംഘർഷം മറ്റു മേഖലകളിലേക്ക് വ്യാപിപ്പിക്കുന്നത് തടയാനായി നയതന്ത്ര ശ്രമങ്ങളുമായി US യൂറോപ്യൻ യൂണിയനും മുന്നിട്ടിറങ്ങി. നൂറാം ദിനത്തിലേക്ക് അടുക്കുന്ന ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന്റെ ഗതി എങ്ങോട്ടെന്ന ആശങ്ക ഉയർത്തുന്നതാണ് പുതുവർഷത്തിലെ ആദ്യത്തെ ആഴ്ചയിൽ സംഭവിച്ചത്. ഗാസയും കടന്ന് ചെങ്കടലിലേക്കും ലെബനാനിലേക്കും ഇറാനിലേക്കും സിറിയയിലേക്കും വരെ യുദ്ധത്തിന്റെ തീനാളങ്ങൾ നീളുകയാണ്. ഗാസയിൽ നിന്ന് 20,000 ഇസ്രായേലി സൈനികരെ പിൻവലിച്ചതിന് പിന്നാലെയാണ് ലെബനൻ തലസ്ഥാനമായ ബെയ്റൂത്തിൽ ഹമാസ് ഉപമേധാവി സാലിഹ് അറൂറി കൊല്ലപ്പെടുന്നത്. അറൂറിയുടെ കൊലപാതകം ഒരേ സമയം ഹിസ്ബുല്ലയ്ക്കും ഹമാസിനുമുള്ള സന്ദേശമായിരുന്നു. അറൂറിയുടെ കൊലപാതകം ലെബനാനും മറ്റും ഇസ്രായേലിനുമേൽ ചാരിയപ്പോഴും ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നും ഇതുവരെയും പ്രതികരണമുണ്ടായിട്ടില്ല. ഹമാസിന്റെ നേതാക്കൾ എവിടെ ഒളിച്ചാലും തേടിപ്പിടിക്കുമെന്ന് നേരത്തെ ഇസ്രായേൽ സൈനിക നേതൃത്വം വ്യക്തമാക്കിയിരുന്നു.
ഇസ്രായേലിനെ ആക്രമിച്ചവർ സ്വന്തം മരണവാറന്റിൽ ഒപ്പിട്ടുവെന്ന് ഇസ്രായേലി പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയാണ് ഹമാസിന്റെ ഉന്നതന്മാർ കൊല്ലപ്പെടുന്നത്. അറൂറിയുടെ മരണം തങ്ങളെ നേരിട്ട് ബാധിച്ചില്ലെങ്കിലും തങ്ങളുടെ മുറ്റത്ത് കയറിയുള്ള ഇസ്രായേലിന്റെ ചെയ്തികളോട് പകരം വീട്ടുമെന്ന് തന്നെ ഹിസ്ബുള്ള പ്രഖ്യാപിച്ചിരുന്നു. ശനിയാഴ്ച 62 റോക്കറ്റുകൾ തൊടുത്തെന്നും അതിർത്തിക്കടുത്തുള്ള ഇസ്രായേലിന്റെ മൌണ്ട് മെറോണിലെ വ്യോമനിരീക്ഷണ കേന്ദ്രം തകർത്തുവെന്നും ഹിസ്ബുള്ള അവകാശപ്പെട്ടു. ലെബനൻ, സിറിയ, തുർക്കി, സൈപ്രസ്, മെഡിറ്ററേനിയൻ കടലിന്റെ വടക്ക് കിഴക്കൻ കരമേഖലകൾ എന്നിവിടങ്ങളിലേക്കുള്ള ഇസ്രായേലി വ്യോമസേനയുടെ ഓപ്പറേഷനുകൾ ഏകീകരിക്കുന്നതാണ് മൌണ്ട് മെറോണിലെ വ്യോമനിരീക്ഷണ കേന്ദ്രം. ഇത്രയും നിർണായകമായ സൈനിക കേന്ദ്രത്തിന് നേരെയുള്ള ആക്രമണത്തിന് ഇസ്രായേൽ എങ്ങനെ പ്രതികരിക്കുമെന്ന് വരും ദിവസങ്ങളിൽ അറിയാം. അതിനിടെ ഇറാഖിന്റെ തലസ്ഥാനമായ ബാഗ്ദാദിലുണ്ടായ വ്യോമാക്രമണത്തിൽ ഇറാന്റെ പിന്തുണയുള്ള പോപ്പുലർ മൊബിലൈസേഷൻ ഫോഴ്സ് അഥവാ PMFന്റെ കമാൻഡർ അബു തഖ്വ എന്നറിയപ്പെടുന്ന താലബ് അൽ സൈദി ഉൾപ്പെടെ രണ്ടുപേർ കൊല്ലപ്പെട്ടു. ഇറാഖി സൈന്യത്തിന്റെ ഭാഗമായാണ് PMF പ്രവർത്തിക്കുന്നത്. അമേരിക്കയാണ് ആക്രമണത്തിന് പിന്നിലെന്ന് ഇറാഖി സൈനിക വക്താവ് യഹിയ റസൂൽ ആരോപിച്ചു. ഷിയ വിഭാഗക്കാരുടെ സംഘടനയായ PMF ഇസ്ലാമിക് സ്റ്റേറ്റിനെ ഇറാഖിൽ നിന്ന് തുരത്താൻ പ്രധാന പങ്ക് വഹിച്ചവരാണ്. ബുധനാഴ്ചയുണ്ടായ ഇരട്ട സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ചിലരെ അറസ്റ്റ് ചെയ്തെന്ന് ഇറാൻ ഭരണകൂടം അറിയിച്ചു. തെക്കൻ നഗരമായ കെർമാനിലുണ്ടായ സ്ഫോടനങ്ങളുടെ ഉത്തരവാദിത്വം ഇസ്ലാമിക് സ്റ്റേറ്റ് ഏറ്റെടുത്തിരുന്നു. 5 നഗരങ്ങളിൽ നിന്ന് അറസ്റ്റ് ചെയ്തവരെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. ഇറാൻ റവല്യൂഷണറി ഗാർഡ്സിന്റെ വിദേശ വിഭാഗമായ ഖുദ്സ് ഫോഴ്സിന്റെ മുൻ തലവൻ ജനറൽ ഖാസിം സുലൈമാനിയെ അമേരിക്ക വധിച്ചതിന്റെ 4 വാർഷിക ദിനത്തിൽ അദ്ദേഹത്തിന്റെ കബറിടത്തിന് സമീപവും മറ്റൊരിടത്തും നടന്ന സ്ഫോടനത്തിൽ 100-ലേറെ പേർ കൊല്ലപ്പെട്ടു. സ്ഫോടനത്തിന് പിന്നിൽ ഇസ്രായേലും അമേരിക്കയുമാണെന്ന് ഇറാൻ ആരോപിച്ചതിന് പിന്നാലെയാണ് ഉത്തരവാദിത്വം IS ഏറ്റെടുത്ത് പ്രസ്താവന ഇറക്കിയത്. സിറിയയിലെ ഡമാസ്കസിന് സമീപം ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ ഖുദ്സ് ഫോഴ്സിലെ മുതിർന്ന ഉപദേഷ്ടാവ് ജനറൽ സായിദ് റാസി മൌസാവി കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് ഇരട്ട സ്ഫോടനം. ബുധനാഴ്ചയുണ്ടായ സ്ഫോടനത്തിന് പിന്നാലെ പശ്ചിമേഷ്യയിൽ ആകെ സംഘർഷഭീതിയാണ്. ഗാസയിൽ നടക്കുന്ന യുദ്ധത്തിൽ ഹമാസിനൊപ്പം ഇറാൻ സജീവമാകുമോ എന്ന ആശങ്ക വർദ്ധിക്കുന്നു. അങ്ങനെ സംഭവിച്ചാൽ US സംഘർഷത്തിൽ നേരിട്ടിടപെടാൻ സാധ്യതയുണ്ട്. അതേസമയം ചെങ്കടലിൽ കപ്പലുകൾക്ക് നേരെ നടത്തുന്ന ആക്രമണം അവസാനിപ്പിച്ചില്ലെങ്കിൽ കനത്ത തിരിച്ചടി നേരിടുമെന്ന US സഖ്യകക്ഷികളുടെയും അന്ത്യശാസനം അവഗണിച്ച് ഹൂതികൾ ആക്രമണം തുടരുന്നു. നവംബർ 19 ശേഷം ഇതുവരെ 25 കപ്പലുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ഗാസയിലെ സംഘർഷം മറ്റ് മേഖലകളിലേക്ക് വ്യാപിക്കുന്നത് തടയാനായി നയതന്ത്ര ശ്രമങ്ങളുമായി US യൂറോപ്യൻ യൂണിയനും മുന്നിട്ടിറങ്ങി. ഇതിനായി US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനും യൂറോപ്യൻ യൂണിയൻ വിദേശ നയകാര്യ മേധാവി ജോസഫ് ബോറലും ഒരാഴ്ച നീളുന്ന മധ്യപൂർവ്വദേശ സന്ദർശനം ആരംഭിച്ചു. വിവാദമായ ജെഫറി എപ്സ്റ്റൈൻ കേസിലെ രേഖകൾ പുറത്തുവന്നതിന്റെ നടുക്കത്തിലാണ് അമേരിക്ക. കുപ്രസിദ്ധ ലൈംഗിക കുറ്റവാളി ജെഫറി എപ്സ്റ്റൈന്റെ കേസുമായി ബന്ധപ്പെട്ട രേഖകളിലെ ഉള്ളടക്കം അമേരിക്കയെ മാത്രമല്ല ലോകത്തെയും ഞെട്ടിച്ചിരിക്കുകയാണ്. ബാലപീഡന ദ്വീപ് എന്നും പാപങ്ങളുടെ ദ്വീപ് എന്നും അറിയപ്പെടുന്ന ലിറ്റിൽ സെയിന്റ് ജെഫ് ദ്വീപിലും മറ്റും നടന്ന ലൈംഗിക അതിക്രമങ്ങളെക്കുറിച്ചാണ് രേഖകളിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. ലോക നേതാക്കളും സെലിബ്രിറ്റികളും അടങ്ങുന്ന നിരവധി പ്രമുഖരുടെ പേരുകളുള്ള രേഖ വിവാദങ്ങൾക്ക് കാരണമാകും. അമേരിക്കയെ വിവാദ ചുഴിയിലാഴ്ത്തിയ ലൈംഗിക കുറ്റവാളിയും ശതകോടീശ്വരനുമായിരുന്ന ജെഫറി എഡ്വേർഡ് എപ്സ്റ്റൈൻ വീണ്ടും ലോക വാർത്തകളിൽ നിറയുന്നു. 2019 ജയിലിനുള്ളിൽ ആത്മഹത്യ ചെയ്തു എന്ന് പറയപ്പെടുന്ന എപ്സ്റ്റൈനുമായി ബന്ധപ്പെട്ട കോടതി രേഖകൾ 2 മുന്നേ പുറത്തുവന്നപ്പോൾ ഞെട്ടിയത് അമേരിക്ക മാത്രമല്ല ലോകം മുഴുവനുമാണ്. ലൈംഗിക കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെടുത്തി നിരവധി പ്രമുഖരുടെ പേരുകളാണ് രേഖകളിലൂടെ പുറത്തുവന്നത്. US മുൻ പ്രസിഡന്റുമാരായ ബിൽ ക്ലിന്റൺ, ഡൊണാൾഡ് ട്രംപ്, ഹോളിവുഡ് നടൻ ഡികാപ്രിയോ, ഭൗതിക ശാസ്ത്രജ്ഞനായ സ്റ്റീഫൻ ഹോക്കിംഗ്, ക്ലിന്റന്റെ സഹായിയായിരുന്ന ഡഗ് ബാൻഡ്, ബ്രിട്ടനിലെ ആൻഡ്രൂ രാജകുമാർ, അന്തരിച്ച പോപ്പ് താരം മൈക്കിൾ ജാക്സൺ, ഗൂഗിളിന്റെ സഹസ്ഥാപകനായ സെർജി ബ്രിൻ, ഭാഷാപണ്ഡിതനായ നോം ചോസ്കി, ഓസ്ട്രേലിയൻ നടി കേറ്റ് ബ്ലാഞ്ചെറ്റ്, ഹോളിവുഡ് നടി കാമറൂൺ ഡയസ്, അമേരിക്കൻ നടൻ കെവിൻ സ്പേസി, US ശതകോടീശ്വരനായ ഗ്ലെൻ ഡുബിൻ തുടങ്ങി
170-ലേറെ പേരുകളാണ് കോടതി രേഖയിലൂടെ ഇതുവരെ പുറത്തുവന്നത്. ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച ജെഫ്രി എപ്സ്റ്റൈനുമായി ബന്ധപ്പെട്ട കേസിലെ 1000-ഓളം പേജുകളാണ് ന്യൂയോർക്ക് ഡിസ്ട്രിക്ട് കോടതി ജഡ്ജി ലൊറേറ്റ പ്രസ്കയുടെ ഉത്തരവ് പ്രകാരം പരസ്യപ്പെടുത്തിയത്. ഈ രേഖകൾ രഹസ്യമാക്കി സൂക്ഷിക്കുന്നത് തുടരുന്നതിൽ നിയമപരമായ അടിസ്ഥാനമില്ലെന്ന് വ്യക്തമാക്കിയാണ് രേഖകൾ പരസ്യപ്പെടുത്താൻ ജഡ്ജി ഉത്തരവിട്ടത്. രാഷ്ട്രീയക്കാർ, സെലിബ്രിറ്റികൾ, ശതകോടീശ്വരന്മാർ തുടങ്ങി സമൂഹത്തിലെ വിവിധ മേഖലയിലുള്ളവരുമായി അടുത്ത ബന്ധമുള്ള ആളായിരുന്നു ജെഫറി എപ്സ്റ്റൈൻ. 14-കാരിക്ക് പണം വാഗ്ദാനം ചെയ്ത് ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചതിന് 2005 ഫ്ലോറിഡയിൽ വെച്ചാണ് ഇയാൾ ആദ്യമായി അറസ്റ്റിലാകുന്നത്. തുടർന്ന് പ്രായപൂർത്തിയാകാത്ത നിരവധി പെൺകുട്ടികൾ ഇയാൾക്കെതിരെ ആരോപണവുമായി രംഗത്തെത്തി. അമേരിക്കയെ പിടിച്ചുലച്ച കേസിൽ 13 മാസമാണ് ഇയാൾ ജയിലിൽ കഴിഞ്ഞത്. ജെഫറി രേഖകളിൽ പേരുള്ളവർ എല്ലാവരും ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ പെട്ടവരല്ല. എന്നാൽ ജെഫറി കേസിലെ രേഖകളിൽ വിവരിച്ചിട്ടുള്ള പല കാര്യങ്ങളും നടക്കുന്നതാണ്. പുറത്തായ രേഖകളിൽ പരാമർശിക്കപ്പെട്ട പ്രമുഖരുടെ പേരുകൾക്കൊപ്പം വാർത്തകളിൽ ഇടം പിടിച്ച പേരാണ് പീഡോഫൈൽ ദ്വീപ് എന്നറിയപ്പെടുന്ന ലിറ്റിൽ സെയിന്റ് ജെയിംസ് ദ്വീപ്. പാപങ്ങളുടെ ദ്വീപെന്നും അതറിയപ്പെടുന്നു. ഈ ദ്വീപ് ജെഫറി എപ്സ്റ്റൈന്റെ ഉടമസ്ഥതയിലായിരുന്നു. US നിയന്ത്രണത്തിലുള്ള വെർജിൻ ദ്വീപ് സമൂഹത്തിലെ ഈ ദ്വീപിൽ വച്ചാണ് കോടതി പുറത്തുവിട്ട രേഖകളിൽ പറയുന്ന ലൈംഗിക കുറ്റകൃത്യങ്ങൾ ഏറെയും നടന്നത്. 230 ഏക്കറുള്ള ദ്വീപിൽ ഗസ്റ്റ് ഹൌസുകളും ഹെലിപാഡ്, ബോട്ട് അടുപ്പിക്കാനുള്ള ഡോക്കുകൾ എന്നിവയുമുണ്ട്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ കടത്തിക്കൊണ്ടുവന്ന അടിമകളാക്കി ഉന്നതന്മാർക്ക് കാഴ്ചവെച്ചുകൊണ്ടാണ് സെയിന്റ് ജെയിംസ് ദ്വീപിനെ ബാലപീഡന ദ്വീപ് അഥവാ പീഡോഫൈൽ ഐലൻഡ് എന്ന അനൌദ്യോഗികമായി വിളിച്ചത്. കോടതി രേഖകളിൽ 67 പ്രാവശ്യം പേര് പരാമർശിക്കുന്ന ആൻഡ്രൂ രാജകുമാരൻ നിരവധി തവണ ഈ ദ്വീപ് സന്ദർശിച്ചിട്ടുണ്ട്. 50-ലേറെ തവണയാണ് ബിൽ ക്ലിന്റന്റെ പേര് രേഖയിൽ ആവർത്തിച്ചിട്ടുള്ളത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുമായി ബന്ധപ്പെടുത്തി പ്രശസ്ത ഭൗതിക ശാസ്ത്രജ്ഞനായ സ്റ്റീഫൻ ഹോക്കിങ്സിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് രേഖയിൽ പറയുന്നത്. അളവറ്റ സമ്പത്തും സ്വകാര്യ വിമാനങ്ങളും രാജ്യാന്തര ബന്ധങ്ങളും ഉണ്ടായിരുന്ന എപ്സ്റ്റൈന്റെ ക്രൂരത ലോകം കേട്ടത് ഞെട്ടലോടെയായിരുന്നു. ഒടുവിൽ അഴിക്കുള്ളിലായ ജെഫറി എപ്സ്റ്റൈൻ ന്യൂയോർക്കിലെ ജയിലിൽ കിടന്ന് മരിച്ചതിലും ദുരൂഹത ഉയർന്നിരുന്നു. എപ്സ്റ്റൈൻ ആത്മഹത്യ ചെയ്തു എന്നാണ് ഔദ്യോഗിക വിശദീകരണം. എന്നാൽ സഹതടവുകാരനുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടതാണെന്നും പറയപ്പെടുന്നു. എപ്സ്റ്റൈൻ ഇല്ലാതായി കാണാൻ പലരും ആഗ്രഹിച്ചിരുന്നു. മരിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് കഴുത്തിൽ മുറിവേറ്റ എപ്സ്റ്റൈൻ അർദ്ധബോധാവസ്ഥയിലായിരുന്നുവെന്ന് വാർത്ത പുറത്തുവന്നിരുന്നു. ഇതിനുശേഷം കനത്ത നിരീക്ഷണത്തിലായിരുന്നു അയാൾ. ഈ സാഹചര്യത്തിൽ ഇത്രയും അവശനായ ഒരാൾക്ക് സ്വയം ജീവനെടുക്കാനുള്ള സാഹചര്യം ഉണ്ടാകുമോ എന്ന സംശയം അന്നേ പലർക്കും ഉണ്ടായിരുന്നു. എപ്സ്റ്റൈന്റെ ദുരൂഹമരണം US രാഷ്ട്രീയ പോരിനും കളമൊരുക്കി. മുൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റനും ഭാര്യ ഹിലരിക്കും പങ്കുണ്ടെന്നായിരുന്നു ആദ്യ ആരോപണം. ട്രംപാണ് മരണത്തിന് ഉത്തരവാദിയെന്ന് എതിർപക്ഷവും തിരിച്ചടിച്ചു. രണ്ടു തരത്തിലുള്ള അഭ്യൂഹങ്ങളും US ഏറെ ചർച്ച ചെയ്യപ്പെട്ടു. കോടതി രേഖകൾ പുറത്തുവിട്ടതിന് പിന്നാലെ വീണ്ടും എപ്സ്റ്റൈന്റെ ക്രൂരതകളും അതിന് കാരണക്കാരായവരും വിവാദ ചുഴിയിൽ പെട്ടിരിക്കുകയാണ്. ഉത്തര കൊറിയൻ പ്രസിഡന്റ് കിം ജോങ് ഉന്നിന്റെ മകൾ ജുവെ അടുത്ത അനന്തരാവകാശി ആകുമോ, അതോ സഹോദരി കിം യോ ജോങ് ആയിരിക്കുമോ ഭരണത്തലപ്പത്ത് എത്തുക? അടുത്തിടെ രാജ്യത്തിനകത്തും പുറത്തും ഉയരുന്ന ചോദ്യമാണിത്. മകളിലേക്ക് അധികാരം കൈമാറുന്നതിൻ്റെ സൂചനകളാണ് കിം ജോങ് ഉന്നിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതെന്നാണ് ദക്ഷിണ കൊറിയൻ രഹസ്യാന്വേഷണ ഏജൻസിയുടെ വെളിപ്പെടുത്തൽ. അരമന രഹസ്യം ഒരിക്കലും അങ്ങാടിപ്പാട്ടാകാത്ത ഉത്തരകൊറിയയിൽ എന്തിനും ഒരു മറയുണ്ട്. എന്നാൽ കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ ഉത്തരകൊറിയൻ പരമാധികാരി കിം ജോങ് ഉന്നിൻ്റെ മകൾ 12-ഓ 13-ഓ വയസ്സുള്ള ജുവയെക്കുറിച്ചുള്ള അസാധാരണമായ രീതിയിൽ വാർത്തകൾ പുറത്തുവന്നിരുന്നു. കിം ജോങ് ഉന്നിൻ്റെ പിൻഗാമിയായി മകളെ തിരഞ്ഞെടുക്കുമെന്ന അഭ്യൂഹമാണ് ചർച്ചകൾക്ക് ബലം വച്ചത്. അധികാരമൊഴിയാൻ തക്ക ശാരീരിക അസുഖങ്ങളൊന്നും ഉന്നിനില്ല. പലപ്പോഴും മറിച്ചുള്ള വാർത്തകൾ പരക്കുമ്പോൾ ശക്തനായി പൊതുവേദികളിലെത്തുന്ന കിമ്മിനെയാണ് ലോകം കണ്ടിട്ടുള്ളത്.
ഈ ജനുവരിയിൽ 40 തികഞ്ഞ കിമ്മിന് ഇനിയും അനേകം വർഷങ്ങൾ ഉത്തരകൊറിയ ഭരിക്കാം. എന്നിട്ടും ഭരണപരമായ ചടങ്ങുകളിൽ മകൾക്ക് ഇത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നത് എന്തിനെന്ന ചോദ്യമാണ് ചർച്ച ചെയ്യപ്പെട്ടത്. എന്നാൽ ഉത്തരകൊറിയയുടെ ഭരണ പിന്തുടർച്ചാ പദ്ധതിയെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും നിരീക്ഷിക്കുന്ന ദക്ഷിണ കൊറിയ പറയുന്നത് കിം ജോങ് ഉന്നിന് ശേഷം മകൾ ജുവയ്ക്ക് അധികാരം കൈമാറാനുള്ള തയ്യാറെടുപ്പാണ് നടക്കുന്നതെന്നാണ്. ഇത്തരമൊരു അനുമാനം മുന്നോട്ട് വെച്ചത് ദക്ഷിണ കൊറിയൻ രഹസ്യാന്വേഷണ ഏജൻസിയായ നാഷണൽ ഇന്റലിജൻസ് സർവീസ് അഥവാ NIS ആണ്. ഉത്തരകൊറിയയുടെ ചരിത്രത്തിൽ ഇന്നുവരെ മറ്റൊരു നേതാവിന്റെ മകൾക്കും ലഭിക്കാത്ത ജനശ്രദ്ധയാണ് ജുവയ്ക്ക് ലഭിക്കുന്നത്. പരമ്പരാഗതമായി മാധ്യമങ്ങളിൽ നിന്നും പൊതുയിടങ്ങളിൽ നിന്നും പരമാവധി അവരെ മാറ്റി നിർത്തുന്ന പതിവാണ് ഉത്തരകൊറിയയിൽ. എന്നാൽ ഈ രീതിക്ക് വിപരീതമായി കിമ്മിന്റെ രണ്ടാമത്തെ പുത്രിയായ ജുവെ ഇടയ്ക്കിടെ രാജ്യത്തെ സംബന്ധിക്കുന്ന സുപ്രധാന ചടങ്ങുകളിൽ അച്ഛനോടൊപ്പം പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയതാണ് സംശയങ്ങൾ ബലപ്പെടാൻ കാരണം. 2022 നവംബർ 19 ഉത്തരകൊറിയയുടെ ദേശീയ മാധ്യമത്തിലാണ് ജുവെ ആദ്യമായി പ്രത്യക്ഷപ്പെടുന്നത്. ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലിന്റെ പരീക്ഷണത്തിന് സാക്ഷ്യം വഹിക്കാൻ കിം ജോങ് ഉൻ മകളുടെ കൈപിടിച്ച് നടക്കുന്ന ചിത്രം ദേശീയ മാധ്യമങ്ങളാണ് അന്ന് പുറത്തുവിട്ടത്. ഉത്തരകൊറിയൻ സൈന്യം നിലവിൽ വന്നതിന്റെ 75-ാം വാർഷികത്തോടനുബന്ധിച്ച് നടന്ന ചടങ്ങിലും കിമ്മിനോടൊപ്പം മകളും ഉണ്ടായിരുന്നു. 2022 നവംബർ 18 രാജ്യത്തെ ഏറ്റവും കരുത്തുള്ള മിസൈൽ വിക്ഷേപിച്ചതിന്റെ സ്മരണയ്ക്ക് ഉത്തരകൊറിയ സ്റ്റാമ്പ് കോർപ്പറേഷൻ പുറത്തിറക്കിയ സ്റ്റാമ്പുകളിൽ 5 എണ്ണത്തിൽ ജുവയുടെ ചിത്രമുണ്ടായിരുന്നു. കുട്ടിയുടെ പേര് പറയാതെ കിം ജോങ് ഉന്നിന്റെ പ്രിയപുത്രി എന്ന് മാത്രമായിരുന്നു രേഖപ്പെടുത്തിയത്. തുടക്കത്തിൽ സർക്കാർ വൃത്തങ്ങൾ പ്രിയപ്പെട്ട മകൾ എന്ന് വിശേഷിപ്പിച്ചിരുന്നത് പിന്നീട് അവർ ബഹുമാനപ്പെട്ട എന്നാക്കി മാറ്റി. ഉത്തരകൊറിയൻ സമൂഹത്തിലെ ഏറ്റവും ആദരണീയരായവർക്ക് മാത്രം ലഭിച്ചിരുന്ന വിശേഷണമാണ് ബഹുമാനപ്പെട്ട എന്ന വാക്ക്. മകളെ സർക്കാർ ചടങ്ങുകളിൽ പങ്കെടുപ്പിക്കുന്ന കിം മകളുടെ പേരിന്റെ കാര്യത്തിലും ഏകാധിപത്യ സ്വഭാവം കാണിച്ചു. മകളുടെ പേര് രാജ്യത്തെ ഒരു പെൺകുട്ടിക്കും ഇടാൻ പാടില്ലെന്ന് കൽപ്പന പുറപ്പെടുവിച്ചു. നിലവിൽ ആർക്കെങ്കിലും ജുവെ എന്ന പേരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് മറ്റൊരു പേരിലേക്ക് മാറണമെന്നും നിർദ്ദേശിച്ചു. ഉയർന്ന അന്തസ്സുള്ള വ്യക്തിക്കായി സംവരണം ചെയ്തിട്ടുള്ള പേരെന്നാണ് അധികൃതർ അതിന് നൽകിയ വിശദീകരണം. ഉത്തരകൊറിയയുടെ പരമോന്നത നേതാക്കന്മാരുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും പേര് രാജ്യത്തെ സാധാരണ പൗരന്മാർക്കിടാൻ അനുവദിക്കില്ല. 2014 പ്രത്യേക ഉത്തരവിലൂടെ കിം ജോങ് ഉന്നിന്റെ പേര് മറ്റുള്ളവർ ഉപയോഗിക്കുന്നത് വിലക്കിയിരുന്നു. രാജ്യത്ത് ജുവെ എന്ന പേര് തന്റെ മകൾക്ക് മാത്രമാണ് ഉണ്ടാകുന്നത്. അവളെ പിൻഗാമിയാക്കാനുള്ള കിം ജോങ് ഉന്നിന്റെ തയ്യാറെടുപ്പിന്റെ ഭാഗമായാണ് നിരീക്ഷകർ ഇതിനെ വിലയിരുത്തുന്നത്. കഴിഞ്ഞ നവംബറിൽ ഏവിയേഷൻ ഡേക്ക് തലസ്ഥാനമായ പോങ്യാങ്ങിന് വടക്കുള്ള സൺജോൺ എയർബേസിൽ യുദ്ധവിമാനങ്ങൾ പരിശോധിക്കുന്ന ചിത്രങ്ങൾ വളരെ പ്രാധാന്യത്തോടെയാണ് ഉത്തരകൊറിയൻ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചത്. ദേശീയ ദിനപത്രമായ റെഡോങ് സിൻമുണിയുടെ 1-ാം പേജിൽ തന്നെ അച്ചടിച്ച ചിത്രത്തിൽ കിം ജോങ് ഉന്നിനേക്കാൾ പ്രാധാന്യം മകൾ ജുവയ്ക്കായിരുന്നു. ഉത്തരകൊറിയയുടെ പരമോന്നത നേതാവിനേക്കാൾ അമിത പ്രാധാന്യം കൊടുത്തപ്പോൾ അതൊരു അസാധാരണ ചിത്രമായി മാറി. ഇതെല്ലാം അധികാരം മകളിലേക്ക് പോകുന്നതിന്റെ സൂചനയായിട്ടാണ് ഉത്തരകൊറിയൻ രാഷ്ട്രീയം നിരീക്ഷിക്കുന്നവർ പറയുന്നത്. അതേസമയം ഉന്നിന്റെ സഹോദരി കിം യോ ജോങ് അധികാര സ്ഥാനത്തേക്ക് എത്തുമെന്ന് പ്രവചിച്ചവരുമുണ്ട്. വർക്കേഴ്സ് പാർട്ടിയിലടക്കം നിർണായക സ്ഥാനമുള്ള കിം യോ ജോങ്ങിനെ വെട്ടിനിരത്തിയാണ് കിം ജോങ് ഉൻ മകളെ രാജ്യസിംഹാസനത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരുന്നത്. ജുവെ അധികാര സ്ഥാനത്തെത്തുകയാണെങ്കിൽ ഉത്തരകൊറിയയുടെ ചരിത്രത്തിൽ പരമാധികാരിയാകുന്ന ആദ്യത്തെ വനിതയായിരിക്കും കിം ജോങ് ഉന്നിന്റെ മകൾ. ലോകം പോയ വാരം ഇവിടെ അവസാനിക്കുന്നു. പുതിയ വിശേഷങ്ങളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. നന്ദി.